ഇനി ചെമ്മീൻ അരക്കുക. ശേഷം കരിവേപ്പില, കരിവേപ്പില നിർബന്ധമായിട്ട് ഇടണം, എന്നാലാന്ന് ടേസ്റ്റ് ഉണ്ടാവും. ഈ ചേരുവകളിലൊക്കെ ഇടുക. വെള്ളുള്ളി, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി കുറച്ചായതുകൊണ്ട് ഒരു വലിയ ഉള്ളി ഞാൻ എടുക്കണം. ഉള്ളി വേണം, എന്നാൽ ടേസ്റ്റ് ഉണ്ടാവും. നെഞ്ചി, ഇതെന്നാ അതാണ് ചെമ്മീൻ മാങ്ങ പൊടിച്ചത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായത്. നിങ്ങൾ തമാശയൊന്നും ആക്കണ്ട കുട്ടികളെ കേട്ടോ. ഇതാ ഇനിയുണ്ട് മോനെ ചോറിടുകാന്, ഓരോന്നൊന്നര ചോറ് തന്നെ ആയിരിക്കും. എത്രക്കാട്ടി ടേസ്റ്റ് ഉണ്ടാകുക. ഇതാ ഇത് നിങ്ങൾ ആരും ഇതുവരെ കുമ്പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ചെമ്മീൻ മാങ്ങയെല്ലാം നിങ്ങൾ പൊടിക്കലുണ്ടാവും, പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാകുക. ഇത് സക്കീനാൻ്റെ അടുത്ത് നാ നിങ്ങൾ കാണും. അതാ ഈ ചോറ് എന്ന് പറഞ്ഞ ഒരു അത്ഭുത ചോറ മക്കളെ. ഇങ്ങളെ മന്തിയോ, ഇങ്ങളെ ഫ്രൈഡ് റൈസോ, ഇങ്ങളെ ബിരിയാണി ഒന്നും ഇനൊക്കൂല. ഇതെന്ന് പറഞ്ഞാൽ ഈ അമ്മിമ്മലെ ചോറ് പണ്ടേ നമ്മളെ ഉമ്മയെല്ലാം ഇങ്ങനെ ചെയ്യുന്നതാണ്. അത് നമ്മളെല്ലാം ഓടിപ്പോവും. കുറച്ച് താകുമ്പോൾ കുറച്ച് താകുന്നു. വല്ലാത്തൊരു ടേസ്റ്റായി ഉണ്ടാവും ഇത്. എന്നാ ഇല്ലുവാ, എന്നാ ഇല്ലുവിന് കൊടുക്കട്ടെ എന്ന്. ഇതാണ് ഉമ്മാന്റെ സാധനം കേട്ടാ. ഇത് വേറെ വേറെ ഒന്നും കിട്ടൂല. ഇങ്ങോട്ട് വന്നില്ലോ ഒന്നും കൂടി. ഇത് തിന്നാ പിന്നെ ചോറ് വേണ്ടി വരൂല. തിരക്കൊണ്ട് അവര് രസായത് പിടിക്കും. നോക്കെന്തായാലും കുടിക്കൂല. പിടിക്കുന്നോളങ്ങനെ വായി ഓളം കൊതി ഉണ്ടാവും. പിന്നെ ലേശം വെക്കാണ്ട് തീർത്തിയുമില്ല. ഓ